ഒരു ചിത്രകാരൻ സ്വയം നിർമ്മിച്ച പ്രകൃതിദത്തമായ വർണ്ണങ്ങൾ കൊണ്ടുള്ള അപൂർവ ചിത്ര പ്രദർശനം നടന്നുവരികയാണ് കണ്ണൂരിലെ കൂത്തുപറമ്പ് ഏഷ്യൻ ആർട്ട് ഗാലറിയിൽ. പതിമുഖമെന്ന ഔഷധ സസ്യത്തിന്റെ തടിയിൽ നിന്നും അരച്ചെടുത്ത ചായത്തിൽ നിന്നുണ്ടാക്കിയ രക്തവർണ്ണം ഉപയോഗിച്ചുള്ള 32 ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ നടന്നുവരുന്നത്. ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള പതിമുഖത്തിന്റെ കാതൽ പല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അതിൽ നിന്നും ഏകവർണം തയ്യാറാക്കുകയും പലതരം പേപ്പറുകൾ, തുണികൾ, ക്യാൻവാസ് എന്നിവയിൽ പ്രകൃതിദത്തമായ രീതിയിൽ നടത്തിയ പരീക്ഷണമാണ് പതിമുഖം എന്ന പേരിലുള്ള ഈ ചിത്ര പ്രദർശനം. കോഴിക്കോട് ചാലിയാർ സ്വദേശിയായ സി കെ ഷിബുരാജിന്റെ അപൂർവ പ്രദർശനമാണ് ഏഷ്യൻ ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്നത്. ചിത്രകലയിൽ വ്യത്യസ്ത പരീക്ഷണങ്ങൾ നടത്തിയ ചിത്രകാരനാണ് സി കെ ഷിബുരാജ്. 2006 മുറിയൂട്ടി എന്ന ഇല ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായി ഒരു പ്രകൃതിവർണ്ണ ചിത്രം തയ്യാറാക്കിയാണ് പ്രകൃതിദത്ത ചായങ്ങൾ ചിത്രരചനയിൽ ഉപയോഗിക്കാമെന്ന് അദ്ദേഹം തെളിയിച്ചത്. സിന്തറ്റിക് ചായങ്ങൾ ഉപയോഗിച്ചുള്ള ചിത്രരചനയിൽ നിന്നുള്ള ഒരു വഴിമാറി നടത്തം കൂടിയായിരുന്നു അത്. ഇതിനുശേഷം മൈലാഞ്ചി, പച്ചമഞ്ഞൾ, തേയില, തേക്കിനില, ചീനിമരത്തിന്റെ ഇല, മുന്തിരിത്തൊലി, ആര്യവേപ്പ്, തുളസി, അപ്പച്ചെടി എന്നിവയെല്ലാം അരച്ചെടുത്തും ചാലിച്ചും കുറുക്കിയും ഉണക്കിയെടുത്ത് അതിൽ നിന്നും വർണ്ണങ്ങളുണ്ടാക്കി അദ്ദേഹം ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമിയുടെ വിവിധ ഗ്യാലറികളിലടക്കം ഇലച്ചായം എന്ന പേരിൽ പ്രദർശനം നടത്തിവരികയാണ് ഷിബുരാജ്. പ്രകൃതിവർണ്ണ ചിത്രങ്ങൾക്ക് 2019 യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ നാഷണൽ റെക്കോർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തിരുവണ്ണൂർ സ്വാതി തിരുനാൾ കലാകേന്ദ്രയിൽ പ്രശസ്ത ചിത്രകാരൻ ഷാജി സുബ്രഹ്മണ്യത്തിന്റെ കീഴിൽ ചിത്രകലാ പരിശീലനം നേടിയ ഷിബുരാജ് വാട്ടർ കളർ, അക്രലിക്, ഓയിൽ എന്നിവയിലും ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. 2023 ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ഏഷ്യൻ റെക്കോർഡും ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. പുതിയ സാധനങ്ങളെ, അതായത് പുതിയ ഭാവത്തെ, പുതിയ രൂപത്തെ പുതിയ ഇനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഗാലറി ഓപ്പൺ ചെയ്ത് 2-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ കോഴിക്കോട് ഗാലറിയിൽ കഴിഞ്ഞ ഒരു വർഷം മുന്നേ പോയപ്പോൾ ഷിബുരാജിൻ്റെ നാച്ചുറൽ കളർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ചിത്രങ്ങളുടെ പ്രദർശനം കാണാനിടയായി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് പതിമുഖം എന്നാൽ നമ്മൾ വെള്ളം കുടിക്കാൻ വെള്ളത്തിലിട്ട് കുടിക്കുന്ന സാധനമാണ്. പതിമുഖം വെച്ചിട്ട് ഞാനൊരു ചിത്രരചന രീതി പരീക്ഷിക്കുന്നുണ്ട്. 10 ചിത്രങ്ങളുടെ നിർമ്മാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂത്തുപറമ്പിൽ ഞാൻ ആ ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നതിന് എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂത്തുപറമ്പിൽ ഈ പ്രദർശനം ഒരുക്കിയത്. പ്രശസ്ത ചിത്രകാരനും മലയാള കലാഗ്രാമം അധ്യാപകനുമായ സുരേഷ് കൂത്തുപറമ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കൂത്തുപറമ്പ് ഏഷ്യൻ ആർട്ട് ഗാലറി. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പതിമുഖം കൊണ്ടുള്ള ചിത്രരചനയെന്ന് സുരേഷ് കൂത്തുപറമ്പ് പറഞ്ഞു. പ്രാചീന കാലങ്ങളിൽ ഗുഹാചിത്രങ്ങളിലൊക്കെ പ്രകൃതിവർണ്ണങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ആധുനിക കാലത്ത് ഇത്തരം ചിത്രങ്ങൾ അപൂർവമാണെന്നും സുരേഷ് കൂത്തുപറമ്പ് പറഞ്ഞു. മനുഷ്യർ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുന്ന ഇക്കാലത്ത് ചിത്രകലയിലും അതിൻ്റെ മാറ്റം കടന്നു വരികയാണ്. പ്രകൃതിദത്ത ഏകവർണ്ണങ്ങൾ ചിത്രരചനകൾക്ക് ഉപയോഗിക്കുന്നതിലൂടെ ആസ്വാദനം കൂടുതൽ ലളിതമാക്കാനും കഴിയുമെന്നതാണ് പതിമുഖം എന്ന ചിത്ര പ്രദർശനത്തിൻ്റെ പ്രത്യേകത. നിരവധി കലാസ്വാദകരാണ് പതിമുഖം ചിത്ര പ്രദർശനം കാണാൻ ഏഷ്യൻ ആർട്ട് ഗാലറിയിൽ എത്തുന്നത്. സമകാലിക മലയാളം, കണ്ണൂർ.